നമ്മുടെ ഈ പിന്നെ ഫിനാൻസ് കമ്മീഷൻസിനെ നിയമിക്കുകയും ഒന്നാം ഫിനാൻസ് കമ്മീഷനെ നിയമിച്ച സമയത്ത് തന്നെ നോംസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചില നോംസ് ഉണ്ട്. അതായത് ഒന്നാമത് പോപ്പുലേഷനാണ് ഒരു നോം. ഒരു സംസ്ഥാനത്തെ പോപ്പുലേഷന് ആദ്യമൊക്കെ 90% വെയിറ്റ് പോപ്പുലേഷനായിരുന്നു. അത് പിന്നെ കുറച്ച് കുറച്ച് ഇപ്പോൾ 60% വെയിറ്റ് പോപ്പുലേഷനാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ സെൻട്രൽ പൂൾ. എന്താ ഈ സെൻട്രൽ പൂൾ എന്ന് പറഞ്ഞാൽ, അത് തന്നെ ഞാൻ ആദ്യം പറയാം. അതായത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, സെൻട്രൽ കസ്റ്റംസ് ഇത്രയും പിരിച്ചെടുക്കുന്നത്. വേറെയും ചില ചെറിയ നികുതികളുണ്ട്. അപ്പം ഇതൊക്കെ പ്രത്യക്ഷ നികുതികളാണ്. ഈ പ്രത്യക്ഷ നികുതികൾ പിരിച്ചെടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ആ പ്രത്യക്ഷ നികുതിയുടെ പൂളാണ് ടാക്സ് പൂൾ എന്ന് പറയുന്നത്. ആ ടാക്സ് പൂളിൻ്റെ ഡിവിഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആ ടാക്സ് പൂളിൻ്റെ ഡിവിഷനിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഫിനാൻസ് കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ, അത് എങ്ങനെ സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടണമെന്നുള്ള ഫിനാൻസ് കമ്മീഷൻ്റെ നോംസാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ നോം പോപ്പുലേഷനാണ്. അപ്പോൾ ഈ പോപ്പുലേഷന് 60% വെയിറ്റാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ നോം ഡിസ്റ്റൻസ് ഫ്രം ദ പെർ ക്യാപിറ്റ ഇൻകം. അതായത് ഏറ്റവും പെർ ക്യാപിറ്റ ഇൻകം ഹയ്യസ്റ്റ് ആയിട്ടുള്ള സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും ലോവസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനത്തേക്ക് 20% കിട്ടും. അതേസമയത്ത് ആ വ്യത്യാസം അനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇപ്പൊ കേരളത്തിന് ആ വഴി കാര്യമായിട്ട് കിട്ടില്ല. കാരണം എന്താണ്? ഒഡീഷയാണ് ഏറ്റവും ഹയ്യസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനമെങ്കിൽ കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകവും ഓൾ ഇന്ത്യ ശരാശരിയേക്കാൾ ഏകദേശം 35% ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ആ രണ്ടാമത്തെ നോം കൊണ്ട് പ്രയോജനം കിട്ടില്ല. പിന്നെ മൂന്നാമത്തെ നോം ടാക്സ് എഫേർട്ടാണ്. ടാക്സ് എഫേർട്ടിന് 2.5%. ടാക്സ് എഫേർട്ട് പറയുമ്പോൾ നമ്മൾ CAG റിപ്പോർട്ട് കഴിഞ്ഞ മാസത്തിലേ ഒന്ന് നോക്കണം. കഴിഞ്ഞ മാസം വന്ന 2022 CAG റിപ്പോർട്ടിൽ CAG എന്താണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന? റിപ്പോർട്ട് നമ്പർ 2 ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് 28,258.39 crore കഴിഞ്ഞ വർഷം കേരളത്തിൽ പിരിച്ചെടുക്കാനുണ്ട്, കുടിശ്ശികയായിട്ട് കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. 14,000 crore GST കുടിശ്ശികയുണ്ട്. അതുപോലെ മറ്റെല്ലാ നികുതി തന്നെ, അതായത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ തന്നെ 3,000+ അങ്ങനെ ഓരോ വകുപ്പിലും പിരിച്ചെടുക്കാനുള്ള നികുതി തന്നെ, നികുതിയേതര വരുമാനം അതിനകത്ത് പറഞ്ഞിട്ടില്ല, വേറെ ബുക്കിലുണ്ട്. അപ്പോൾ ഈ നികുതി വരുമാനം തന്നെ ഇത്ര പിരിച്ചെടുക്കാനുള്ളടുത്ത് ടാക്സ് എഫേർട്ട് എന്ന നോം അതിന് 2.5%. അപ്പോൾ ടാക്സ് എഫേർട്ടിന് കേരളത്തിന് വല്ലതും കിട്ടുമോ? 28,000 crore പിരിച്ചെടുക്കാൻ കിടക്കുകയാണ്. അത്ര മോശമായ ടാക്സ് പിന്നെ വരുമാന സമാഹരണമുള്ള കിട്ടില്ല. പിന്നെ അടുത്ത നോം എന്ന് പറയുന്നത് ഫിസ്കൽ കപ്പാസിറ്റിയാണ്. അതായത് ഫിസ്കൽ മാനേജ്മെൻറ്റാണ്. ഫിസ്കൽ മാനേജ്മെൻറ്റ് 2.5%. ആ ഫിസ്കൽ മാനേജ്മെൻറ്റ് നല്ലതാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഈ നികുതി കുടിശ്ശിക വരത്തില്ല, കേരളത്തിൽ ഇങ്ങനെ കടക്കണിയിലേക്ക് പോകില്ല. അതായത് 29% ഇരിക്കേണ്ട കടം 36%ത്തിന് മുകളിൽ വരില്ല. അപ്പം ഫിസ്കൽ മാനേജ്മെൻറ്റ് അട്ടർ ഫെയിലിയറാണ് കേരളത്തിൽ. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തേക്ക് വീണ്ടും ഈ പറയപ്പെട്ട 2.5% കിട്ടുമോ? അതും കിട്ടില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ എന്താണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറയുന്നത് എന്താണെന്ന് പറയാം. അവസാനത്തെ ഒരു നോമുണ്ട്, അതെന്താണ്? സംസ്ഥാനത്തിനുള്ള സ്പെഷ്യൽ പ്രോബ്ലം. നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രോബ്ലമാണ് ഈ സംസ്ഥാനത്ത് റവന്യൂ ഡെഫിസിറ്റ് വളരെ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത്. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ പ്രോബ്ലമായിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് വഴിയായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു വലിയ തുക കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഈ വർഷമൊക്കെ ആയപ്പോഴത്തേനും കുറഞ്ഞു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് കിട്ടാത്ത വേറെ 17 സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളൊക്കെ കലവില കൂട്ടുകയാണ്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് തരുന്നില്ല എന്ന് ചോദിച്ച്. അങ്ങനെയുണ്ട്. അതേസമയത്ത് നമുക്ക് ഒരു വേറൊരു സ്പെഷ്യൽ പ്രോബ്ലം ഉണ്ട്. ഇവിടെ 60+ പോപ്പുലേഷൻ വളരെ ഹൈയാണ്. അത് പക്ഷേ സംസ്ഥാനം കേന്ദ്രത്തിൽ അറിയിക്കുകയോ ഫിനാൻസ് കമ്മീഷനുമായിട്ട് ഡിസ്കസ് ചെയ്യുകയോ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് കിട്ടാൻ ശ്രമിക്കുകയോ ചെയ്തതായിട്ട് അറിഞ്ഞുകൂടാ. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഇടിവ് പറ്റിയത് എവിടെയാണ്, അതാണ്. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം, സോറി കേട്ടോ. അതായത് ഇടിവ് പറ്റിയത്, ചതിവ് പറ്റിയത്,
പതിനാലാം ധനകാര്യ കമ്മീഷൻ വരെ എടുത്തിരുന്നത് 1971 പോപ്പുലേഷൻ ആയിരുന്നു. ആ പോപ്പുലേഷൻ സെൻസസ് അനുസരിച്ച് കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 3.83% ഉണ്ടായിരുന്നു. 15th ധനകാര്യ കമ്മീഷൻ എന്തു ചെയ്തു? ഈ 2011 പോപ്പുലേഷനാണ് എടുത്തത്. 2011 പോപ്പുലേഷൻ എടുത്തപ്പോഴേക്കും പോപ്പുലേഷൻ പോളിസി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്ത സംസ്ഥാനമായ കേരളത്തിൻ്റെ പോപ്പുലേഷൻ 2.6% കുറഞ്ഞു. അതായത് 3.8 നിന്ന് 2.6% കുറഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ 60% വെയിറ്റ് പോപ്പുലേഷനാണെന്ന്. അങ്ങനെ വന്നപ്പോഴേക്ക് എന്താ സംഭവിച്ചത്? നമുക്ക് 14th ധനകാര്യ കമ്മീഷൻ 2.5% ഫിസ്കൽ ഡെവല്യൂഷൻ, അതായത് നമുക്ക് തന്നിരുന്ന ടാക്സ് ഷെയർ 2.5% അത് 1.93% കുറഞ്ഞു. ഇതുപോലെ തന്നെ കുറഞ്ഞ സംസ്ഥാനങ്ങളാണ് കർണാടകം, ആന്ധ്ര, തമിഴ്നാട് ഒക്കെ. കാരണം കേന്ദ്രത്തിൻ്റെ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്ത സംസ്ഥാനങ്ങളാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം, ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും. അപ്പോൾ ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ പറ്റിയതുപോലെ ഒരു അബദ്ധമാണ് നമുക്കും പറ്റിയത്. അതായത് ഞാൻ കൃത്യമായിട്ട് പറയട്ടെ, കർണാടകത്തിന് നഷ്ടപ്പെട്ടത് 1.06% ആണ്, കേരളത്തിന് നഷ്ടപ്പെട്ടത് 0.57% മാത്രമാണ്. എന്നിട്ടും കർണാടകത്തിന് ധനപ്രതിസന്ധി ഇല്ല, കേരളത്തിന് ധനപ്രതിസന്ധിയുണ്ട്. അപ്പം അത് ഫിനാൻസ് കമ്മീഷനെ പഴിച്ചിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ കേന്ദ്രത്തെ പഴിച്ചിട്ട് കാര്യമുണ്ടോ? അതായത് സത്യം സത്യമായിട്ട് കാണാനും അതിനനുസരിച്ച് വിശകലനം ചെയ്യാനും തങ്ങളുടെ സ്വന്തം ഗവൺമെൻറ്റിൻ്റെ കുഴപ്പം, ഫിസ്കൽ മാനേജ്മെൻറ്റിലെ അപാകതകൾ, കാര്യക്ഷമത ഇല്ലായ്മ കേന്ദ്രത്തിൻ്റെ തലയിലോ ഫിനാൻസ് കമ്മീഷൻ്റെ തലയിലോ കെട്ടിവെക്കാൻ പാടില്ല.